കഴിഞ്ഞ ദിവസം അതിരാവിലെ കൊച്ചിയിൽ നിന്ന് തുടങ്ങിയ നമ്മുടെ യാത്രയിൽ വഴിക്ക് വെച്ച് ഫ്രീക്കിയും ജോയിൻ ചെയ്ത് തുടർന്ന് മാമലക്കണ്ടം കാടുവഴി നമ്മൾ നേരെ വെച്ച് പിടിച്ചത് മൂന്നാറിലേക്കായിരുന്നു. മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളുടെ ഭംഗിയും ആസ്വദിച്ച് വീണ്ടും മലകയറി നമ്മൾ നേരെ കാന്തല്ലൂരിലേക്ക് പുറപ്പെട്ടു. മാനുകളും മയിലുകളും മേയുന്ന മറയൂർ കാട്ടിലൂടെ നമ്മൾ നേരെ ചെന്നെത്തിയത് പെരുമല എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കായിരുന്നു. ടെൻ്റടിക്കാൻ ഒരു സ്ഥലം തപ്പി പോകുന്ന വഴിയിൽ പ്രഭാകരൻ ഉരുണ്ടു വീഴുകയും അവസാനം ഒരു കാടിൻ്റെ നടുവിൽ ടെൻ്റടിക്കേണ്ടി വന്നു. കാട്ടിൽ നിന്ന് കിട്ടിയ ചീരത്തോരനും കഞ്ഞിയും ഒക്കെയായി രാത്രി നമ്മൾ ആഘോഷമാക്കി. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്കും ദേ പുതിയ കാഴ്ചകളിലോട്ടൊക്കെ വീണ്ടും ഒരു സ്വാഗതം പറയുമോ? സ്വാഗതം. പല്ല് നിൽക്കുന്നുള്ള ഇതാ, നമ്മൾ കഴിഞ്ഞ ദിവസം ടെൻ്റ് അടിച്ചത് ഈ ഒരു റീജിയനിലാണ് കേട്ടോ. ആക്ച്വലി ഇത് ഇവരുടെ ഒരു കൃഷി രീതി റീജിയനാണ്. കഴിഞ്ഞ ദിവസം ഞാൻ തട്ടുകെട്ടായിട്ട് ഒരു കൃഷി കാണിച്ചു തന്നില്ലേ, അതുപോലെ തന്നെ ഈ ഒരു റീജിയനിലെ കൃഷിയാണ്. അപ്പം ഇവിടെ ഇപ്പോൾ കൃഷിയൊക്കെ കഴിഞ്ഞ് മൊത്തം കാട് വളർന്നിട്ടാണ് കേട്ടുള്ളത്, അത് ഈ റീജിയനൊക്കെ കണ്ടേക്കള്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഈ ഒരു പോർഷനായിട്ട് അവരവിടെ വലിയൊരു ടെൻ്റ് അടിച്ചിട്ടുണ്ട്. അതുപോലെ ടെൻ്റ് അടിച്ചിട്ട് മുമ്പ് ടെൻ്റ് അടിച്ചിട്ടൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ടെൻ്റ് അടിച്ചത് ഇന്നലെ രാത്രി. എങ്ങനെ ഉണ്ടായിരുന്നു രാത്രി? ഇതിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. നമ്മൾ ഒന്നര മാസത്തിന് ശേഷം, ഇപ്പോൾ ഒന്നര മാസമായില്ലേ, വീണ്ടും ഒന്ന് സെറ്റായി വരെ വന്നതായിരുന്നു പ്രഭാകരൻ്റെ ബാക്കിൽ ഇരുന്നിട്ടുള്ള യാത്ര. അതിപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടല്ലോ ഫുൾ ബോഡി പെയിനും, ഇവിടെയൊക്കെ ഫുൾ പെയിനാണ്. ഇപ്പൊ മാറിയിട്ടില്ല, നീ വന്നുണ്ടോ? സെറ്റായി വരണം. ഞാൻ ഇന്നലെ വേദന എടുത്തിട്ട് ഉറങ്ങിയിട്ടില്ല, ഇങ്ങനെ തിരിഞ്ഞും പറഞ്ഞും തിരിഞ്ഞും പറഞ്ഞും ഒക്കെ കിടക്കുമായിരുന്നു. പുറത്തേന് തണുപ്പുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ എന്തൊക്കെ ഇട്ടിട്ടാ കിടന്നല്ലേ, ഏതോ സോക്സും എല്ലാ സാധനവും കോട്ടും ഒക്കെ ഇട്ടിട്ടാ കിടന്ന്, കയ്യിൽ ഗ്ലൗസ് അടക്കും. എന്നിട്ട് എന്താ ഒരു കാര്യമായി, നിങ്ങൾക്ക് അറിയാലോ ഈ ഒരു കാന്തല്ലൂർ റീജിയൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുള്ള സ്ഥലമാണ്. അന്നേരപ്പം ആ ഒരു തണുപ്പൊക്കെ ആസ്വദിച്ച് ശരിക്കും നമ്മൾ എൻജോയ് ചെയ്ത് കിടന്നിറങ്ങി. ഇനിയിപ്പം നമുക്കുള്ള ഈ ഒരു മല കയറി മേലെ കയറിയിട്ട് വേണം തിരിച്ച് കാന്തല്ലൂരിൻ്റെ മെയിൻ ടൗൺ ഏരിയയിലോട്ടൊക്കെ അങ്ങോട്ടൊക്കെ എത്താൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത് ആ ഒരു പോർഷനിലേക്കാന്ന് തോന്നുന്നു. ഇന്നലെ വൈകുന്നേരം വന്നിട്ട് നമുക്കത് മനസ്സിലായില്ലായിരുന്നു. പിന്നെ നിങ്ങളുണ്ടല്ലോ അവിടെ ആ ഒരു വെള്ള ഇതൊക്കെ ഇട്ട് മേൽക്കൂരയൊക്കെ ഇട്ട് കണ്ടതില്ല, അതെന്ന് പറഞ്ഞിട്ടുണ്ട് സ്ട്രോബെറിയുടെ തോട്ടമായിരുന്നു കേട്ടോ. ഇപ്പോൾ സ്ട്രോബെറി കൃഷിയില്ല, അവിടെയും കൃഷി നിർത്തിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ തട്ടുതട്ടായിട്ട് കൃഷികളുണ്ട്. ഇവിടെയായിട്ട് ഇന്നലെ ഉണ്ടല്ലോ ഒരു പശുവിനെ കെട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു പശുവും ഒരു കുട്ടി പശുവിനെ, അതിൻ്റെ മണിയടിയുടെ സൗണ്ട് ഇങ്ങനെ കിണിങ് 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 ഇന്നലെ രാത്രി മുഴുവൻ കേൾക്കായിരുന്നു കേട്ടോ. പാവം പശു ഉറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇന്നലെ രാത്രി ഉണ്ടാക്കിയ അതേ ഫ്രീക്കി സ്പെഷ്യൽ കാട് തോരൻ, കാട്ടിലെ തോരൻ ഇന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കഞ്ഞി കുടിച്ചതിന് ശേഷം ഇനിയിപ്പം യാത്ര തുടരാമെന്നുള്ളൊരു പ്ലാനാണ്, ഞങ്ങളുടെ പോകണം തീരുമാനിക്കാമെന്നുള്ളൊരു പ്ലാനാണ് അല്ലേ? ആണോ? രണ്ടെല്ലാഴ്ച സെറ്റാക്കിയിട്ട് ഇനിയിപ്പം നമ്മൾ സാധനം മേലെ കയറുന്നത്, നമ്മളെ ഉണ്ടല്ലോ വണ്ടി പ്രഭാരം വന്നിട്ട് ഈ മലയുടെ അങ്ങ് മേലെയാണ് വെച്ചത്. അതുപോലെ തന്നെ ഉണ്ടല്ലോ നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു സ്ഥലമൊക്കെ വെച്ചാൽ അതിൽ മേലെ കൊണ്ടുപോയി വെക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങി വന്ന വഴി ഇന്നലെ കുറച്ച് മോശമായിരുന്നേ. ഇന്നലെ എന്തോ ഭാഗ്യത്തിനാണ് വണ്ടി രണ്ടാമത്തെ പ്രാവശ്യം ഉരുണ്ട് വീഴാണ്ടിരുന്നത്. ആദ്യത്തെ ഒരു പ്രാവശ്യം വണ്ടി ഉരുണ്ട് വീണ് ഇതിവിടുത്തെ പറ്റിയാണ് കേട്ടോ. പേര് അപ്പൂന്നാണ്, പക്ഷെ ആളൊരു പേടിക്കാരനാണ്. പിന്നെ ഈ നിങ്ങൾ ഈ കാണുന്ന കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും വന്നിട്ട് നമ്മുടെ സ്ട്രോബെറിയാണ് കേട്ടോ. അതുകൊണ്ടാണ് സ്ട്രോബെറി ആയി വരുന്നുണ്ട്. ഇതെവിടെയുള്ള ഒരു പഴുത്ത സ്ട്രോബെറി ഒക്കെ ഉണ്ട്. ഇത് ശരിക്കും ചെറിയ രീതിയിലുള്ളതാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു റീജിയനിൽ ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇതുപോലുള്ള സ്ട്രോബെറി തോട്ടങ്ങളുണ്ടാകും കേട്ടോ. നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രോബെറി തോട്ടത്തിൽ ടെൻ്റ് അടിക്കാൻ വേണ്ടിയാണ് ആക്ച്വലി വന്നത്, പക്ഷേ അത് നടന്നില്ല. ഓക്കെ, അയ്യോ ഇതാണ് കേട്ടോ ഇവരുടെ ഒരു മഡ്ഹൗസ്. ഞങ്ങളുണ്ടല്ലോ സാധനങ്ങളെല്ലാം അങ്ങനെ മലകയറ്റി കൊണ്ടുവന്ന് ഇവിടെ എത്തി പ്രഭാകരൻ്റെ മേലെ ലോഡ് ചെയ്തു. അപ്പോൾ സുരേഷ് ചേട്ടാ ഒരുപാട് സന്തോഷം, അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാം. ഓക്കെ, എങ്ങനെയായിരുന്നു ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ഭഗവതി. ഭഗവതി, ഓക്കെ. പിന്നെയുള്ള ഇവരിവിടെ പറഞ്ഞു, ഞങ്ങൾ രാവിലെയൊക്കെ കുറേ മയിലുകളെയൊക്കെ ഇവിടെ കണ്ടായിരുന്നു ഈ ഒരു പറമ്പിലൊക്കെ. അപ്പോൾ ഇവർ ഇവിടെ പറഞ്ഞൊരു പ്രശ്നം, മയിൽ നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണല്ലേ. കൃഷിയൊക്കെ എന്താ? കൃഷിയെല്ലാം കംപ്ലീറ്റ് കാലിയാക്കി കാലി. ഓക്കെ, ബീൻസ് ഒക്കെ ആട്ടിട്ടുണ്ടോ? മൊത്തം തിന്നിട്ടു എല്ലാം തന്നെ. ആ, അപ്പോൾ ഈ ഒരു നാട്ടുകാർക്കുണ്ടല്ലോ മയിൽ ഒരു, ശരിക്കും ഞങ്ങൾക്കൊക്കെ ശരിക്കും നമുക്കൊക്കെ മയിൽ ഭയങ്കര കൗതുകമല്ലേ നിഷ, പക്ഷേ ഇവിടെയുള്ള നാട്ടുകാർക്ക് കൃഷിയെ സംബന്ധിച്ച് മയിൽ വലിയൊരു ദുരന്തം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ.
എന്തെയ്യാ നിങ്ങൾക്ക് തിന്നണം, പക്ഷേ ഇവർക്ക് കൃഷിയും ചെയ്യണം, അതുകൊണ്ട് ഇവരാകെ കഷ്ടത്തിലാണുള്ളത്. മയിലിൻ്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല മയിലില്ല, കാരണം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ കേസാണ്. കാരണം നമ്മുടെ എന്താ പറയുക, ദേശീയ പക്ഷി. നമ്മളങ്ങനെ വീണ്ടും തിരിച്ച് കയറി കാന്തല്ലൂർ ഗ്രാമത്തിലേക്ക് തന്നെ എത്തിയേ. ഇത് ഗ്രാമത്തിൻ്റെ ഭാഗങ്ങളാണ്. ഈ ഒരു പോർഷനൊക്കെ ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമമാണ്, ഗ്രാമ ഏരിയ ആണ് ഇത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്ഥലം കാണുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? അതായത് നമ്മുടെ ഉത്തരാഖണ്ഡിലൊക്കെ കാണുന്ന ഒരു ടൈപ്പ് മലകളില്ലേ, ആ ഒരു ഏകദേശം ആ ഒരു രൂപമൊക്കെ ഉണ്ടായിരിക്കും, അങ്ങനെ തോന്നുന്നുണ്ട്. ഈ കാണുന്നുണ്ടല്ലോ, ഇവിടെ ക്യാരറ്റ് കഴുകുന്ന മെഷീനാണെന്നാണ് അവിടുത്തെ ചേച്ചിമാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഈ ഒരു റീജിയണിലെ പ്രധാനപ്പെട്ട കൃഷികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ക്യാരറ്റ്, അതുപോലെ ഉരുളക്കിഴങ്ങ്, പിന്നെ നമ്മുടെ സ്ട്രോബെറി, അത് മെയിനാണ് കേട്ടോ. ഈ കാന്തല്ലൂർ റീജിയണിലെ സ്ട്രോബെറിക്ക് ഭയങ്കര മാർക്കറ്റ് ഉള്ളതാണ്. അതുപോലെ തണുപ്പിലുണ്ടാവുന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ അധികം ഉള്ളത്. പിന്നെ ഒരു പള്ളിയെല്ലാം ഉണ്ട്. ഇതാണ് കേട്ടോ കാന്തല്ലൂരിൻ്റെ യഥാർത്ഥ ടൗൺ. നമ്മൾ നേരത്തെ ടെൻ്റ് അടിച്ച സ്ഥലം എന്ന് പറയുന്ന പെരുമല എന്ന് പറയുന്ന ഇവിടെയുള്ള ഒരു ഗ്രാമമാണ് കേട്ടോ. നമ്മളങ്ങനെ ഉണ്ടല്ലോ മല ഇറങ്ങിത്തുടങ്ങിയേ, ഇനിയിപ്പോൾ നമ്മൾ നേരെ മറയൂരെത്തി. മറയൂരിൽ നിന്ന് നേരെ തിരിഞ്ഞ് നമ്മളുണ്ടല്ലോ കേരളം വിടുവാണ്. കേരളത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് കുറച്ച് നാളത്തേക്ക് അവസാനിപ്പിക്കാം, കേരളത്തിൽ നിന്ന് വിടാം. നേരെ കാന്തല്ലൂർ ഷോ കാന്തല്ലൂരല്ലല്ലോ നമ്മൾ പോകുന്നത്, ഉടുമൽപേട്ട. ആ ഉടുമൽപേട്ട വഴി നമ്മൾ നേരെ തമിഴ്നാട് കയറുന്നു കേട്ടോ. ഇനി കുറച്ച് തമിഴ് കാഴ്ചകൾ നമുക്ക് കാണാവേ. ഇവിടെയുള്ള മലകളുടെ ഉണ്ടല്ലോ ഏകദേശ രൂപങ്ങൾ ഇങ്ങനെയാണ്. ശരിക്കും നമ്മൾ ഒരു ഉത്തരാഖണ്ഡ് ഹിമാചൽ സൈഡിലൊക്കെ കണ്ട പോലെ ചെങ്കുത്തായിട്ടുള്ള പാറകളുടെ ഒരു ഇതിലെ ആ ഒരു രീതിയിൽ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലോട്ടൊക്കെ ആയിട്ട് കാടാണ്. ഇത് അതിൻ്റെ ആ ഒരു കാണുന്ന വെള്ള കളറിലൊക്കെ കാണുന്ന റിസോർട്ടുകളാണ് കേട്ടോ. ഈ കാന്തല്ലൂർ റീജിയണിൽ ഇഷ്ടംപോലെ റിസോർട്ടുകൾ ഉണ്ട്. നമ്മളുണ്ടല്ലോ മറയൂർ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തതാണ് മറയൂർ ശർക്കര കേട്ടോ. ഇവിടുത്തെ ശർക്കര ഭയങ്കര പ്രസിദ്ധമാണ്, ലോകപ്രസിദ്ധമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ മറയൂർ ശർക്കരയാണ്? അങ്ങനെ ശർക്കര ഉണ്ടാക്കുന്ന ഒരു ഒരു ഫാക്ടറി, ചെറിയൊരു ഫാക്ടറി പോലത്തെ സ്ഥലമാണ് കേട്ടോ ഇത്. ഇതുണ്ട് ഇവിടെ ഇപ്പം ഇതിൻ്റെ അകത്ത് കരിമ്പിൻ ജ്യൂസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതിനിപ്പോൾ കുറുക്കി 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 എടുത്തതിന് ശേഷം ആ ഒരു കുറുക്കി ചെയ്ത് ഈ ഒരു തട്ടിലേക്ക് ഒഴിച്ചിട്ടാണ് കേട്ടോ ഇത് ശർക്കരയാക്കി കുറുക്കി എത്തിയെടുക്കുന്നത്. ഇതാ തൊട്ടപ്പുറയിൽ നിന്ന് ജ്യൂസ് അടിക്കുന്നുണ്ട്, അതിങ്ങനെ വന്നിട്ട് ആ ഒരു ടാങ്കിൽ വീഴുന്നുണ്ട് കേട്ടോ. എന്തായാലും മറയൂർ ശർക്കര ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ചേച്ചി ഇത് ഇപ്പോൾ എത്ര വർഷമായി നമ്മളിത് ചെയ്യാൻ തുടങ്ങിയിട്ടേ? 12 കൊല്ലേ. ഇവിടെ വന്നു. ഇത് മറയൂർ ശർക്കര എങ്ങനെ കിലോയ്ക്കാണ് നിങ്ങൾ കൊടുക്കുന്നത്? എങ്ങനെ കൊടുക്കുന്നത്? എത്ര രൂപ വരുന്ന കിലോ? മസാല ശർക്കര എന്ന് പറയുമ്പോൾ 140, ചുക്ക് ശർക്കര 100, സാധാ ശർക്കര 70 80. ഓ അങ്ങനെ മൂന്ന് ടൈപ്പ് സാധനം ഉണ്ട്. ഓക്കെ ഇതിലേതാ മസാല? ശർക്കര പാനി. ഓക്കെ മസാല ശർക്കര, മസാല ശർക്കര അതോ വരുന്നത്? ഓക്കെ ഇത് ചുക്ക് ശർക്കര. ആ നല്ല മണമുണ്ട് കേട്ടോ ചുക്കിൻ്റെ. ഓക്കെ സാധാ ഇത് വരുന്നത്. ഓക്കെ ആ ശർക്കര പാനി നിങ്ങൾ കൊടുക്കുന്നുണ്ട്? ആ അതാ ഈ ഒരു കുപ്പിക്കകത്ത് ശർക്കര പാനിയും കൊടുക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം കേട്ടോ. ഈ ഒരു ഇനിയിപ്പം എന്താ പറയുക മറയൂർ റീജിയണിൽ വരുന്ന ആളുകൾ ഇവിടെ ഒരുപാട് ഇതുപോലത്തെ ശർക്കര ഫാക്ടറികൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം മറയൂർ റീജിയണിൽ വരുന്നവർക്ക് ജസ്റ്റ് കാണാം, നമുക്ക് ലൈവായിട്ട് ഉണ്ടാക്കുന്ന കാണാം, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ പറയുന്ന സാധനങ്ങളൊക്കെ വാങ്ങുകയും ചെയ്യാവേ. റീക്കത് അവിടെ പോയി മെഷീനൊക്കെ കറക്കുന്ന തിരിക്കുന്ന എന്തൊക്കെയുണ്ട് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മുടെ കരിമ്പ് ജ്യൂസ് അടിച്ച് വരുന്നത് കേട്ടോ. തിരിച്ച് വീണ്ടും മല ഇറങ്ങി മറയൂർ എത്തിയാൽ ഇത് മറയൂർ ഇവിടെയാണ് ജംഗ്ഷൻ ഉള്ളത്. ഇവിടെ നിന്ന് റൈറ്റ് വരട്ടുണ്ട്, പിന്നെ തമിഴ്നാട് അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. അപ്പോൾ മല ഇറങ്ങി വന്നതിൻ്റെ ക്ഷീണം നമ്മളൊരു സുഖിയനൊക്കെ വാങ്ങി, പിന്നെ ഇവിടെ നല്ല തണുത്ത മോരുമ്പളം, ചേട്ടൻ്റെ വേണമെങ്കിൽ തണുത്ത മോരുവളം കിട്ടും. അപ്പോൾ തണുത്ത മോരുമ്പളം കുപ്പിയിലാക്കി നമ്മൾ പോവുകയാണ്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് കാടുണ്ട് കേട്ടോ, കാടിൻ്റെ കാഴ്ച കാണാനുള്ളത് നമുക്ക്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലോട്ട് കിടക്കുവാണ്. ഇനി മുതൽ അങ്ങോട്ടേക്ക് കാടാണ്. ഈ ഒരു കാട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറം സൈഡിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് തമിഴ്നാട്ടിലോട്ടായിരിക്കണം എന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ കേട്ടോ. നമ്മുടെ ഉണ്ടല്ലോ ഈ
ഒരു റീജിയണിലുള്ള കാടുകളൊക്കെ നിങ്ങൾക്ക് അറിയാലോ, എല്ലാ പുഴയും കാടുകളാണല്ലോ. അന്നേരം ഏകദേശം മാർച്ച് ഏപ്രിൽ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇലയെല്ലാം പൊഴിഞ്ഞ് ആ കൊഴിഞ്ഞ് വറ്റി വരണ്ട് ആ ഒരു മേലഭാഗമെല്ലാം വരണ്ട് ഒരു മാതിരി നിറച്ച ഫീലാണ്. പക്ഷേ ഇവിടെയൊക്കെ ഈ ഒരു മരത്തിനൊക്കെ കണ്ടെങ്കിൽ നല്ല ഇലയൊക്കെ പോയിട്ട് ഒരു പൂ മാത്രമായിട്ടുണ്ട് കേട്ടോ. അത് തന്നെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. പോകുന്നുണ്ടല്ലോ, നമ്മളൊരു കീറ്റിലം പോലത്തെ ഒരു വ്യൂ പോയിൻ്റ് ഏരിയയിലേക്ക് എത്തി. താഴെ കൂടി ഇതാ പാമ്പാർ നദി ഒഴുകുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങളുടെ തമിഴ്നാട്ടിലോട്ടാണ് ഇത് ഒഴുകുന്നതെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ആ ഒരു ബീച്ച് അങ്ങോട്ടൊക്കെ ആയിട്ട് ഒരുപാട് മലനിരകൾ നമുക്ക് കാണാവേ. ഈ ഒരു മലയുടെ ഇടയ്ക്ക് കൂടി എവിടേക്കാണ് നമുക്ക് പോകാനുള്ളത്? നമ്മളുണ്ടല്ലോ ഈ ഒരു റൂട്ടിൽ കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ റോഡിന് കുറുകെ ഇത് കണ്ടോ, മരക്കൊമ്പ് കെട്ടി വെച്ചിട്ട് ഇങ്ങനെ ഒരു പാലം പോലെ, ചെറിയ പാലം പോലെ ആക്കി വെച്ചേക്കുന്നത് കാണാവേ. ശരിക്കും തോന്നുന്നു അത് കുരങ്ങനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം കേട്ടോ അങ്ങനെ ആക്കി വെച്ചേക്കുന്നത്. നമ്മളങ്ങനെ ഈ ഒരു യാത്രയിലെ ആദ്യത്തെ സംസ്ഥാനത്തോട്, കേരളത്തോട് ബൈ പറഞ്ഞ്, ഗോഡ്സ് ഓൺ കൺട്രിയോട് ബൈ പറഞ്ഞ് തമിഴ്നാട്ടിലോട്ട് കയറുകയാണ് കേട്ടോ. ഇനി അങ്ങോട്ടേക്ക് തമിഴ്നാടിൻ്റെ കളികളാണ്. യെസ്, വെൽക്കം ടു തമിഴ്നാട്. അണ്ണാമലൈ ടൈഗർ റിസർവ്. ഈ ഒരു റോഡിലുണ്ടല്ലോ, ഇനി അങ്ങോട്ട് കുറച്ച് ഡേഞ്ചർ റൂട്ടാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറക്കമാണ്, അതുപോലെ തന്നെ വീതി കുറഞ്ഞ റോഡുമാണ്. അപ്പോൾ ഈ വഴി വരുന്ന ആളുകൾ ഇതൊന്ന് സൂക്ഷിച്ച് പോയില്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ലെഫ്റ്റ് സൈഡിൽ കൊക്കയും കൂടിയാണ്. തമിഴ്നാട്ടിലോട്ട് കയറുമ്പോണ്ടല്ലോ നമ്മൾ ഈ ഒരു ചെക്ക് പോസ്റ്റിൽ നമ്മുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ എഴുതി കൊടുക്കണേ. എനിക്ക് തോന്നുന്നു ടെമ്പറേച്ചർ ചെക്കിങ് കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ചെക്കിങ് വേറെ കോവിഡ് ടെസ്റ്റിംഗ് ഇതും ഇല്ല തന്നെ എൻട്രി പണ്ടത് ഇല്ല. ഓക്കെ, എല്ലാമേ നോർമലായിരിക്കും. ഓക്കെ, സോ തമിഴ്നാട്ടിലേക്ക് വരുന്ന ആളുകൾ സേഫായിട്ട് വന്നോളൂ. പ്രത്യേകിച്ച് വലിയ ചെക്കിങ്ങുകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല കേട്ടോ. നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഫോൺ നമ്പറും വണ്ടി നമ്പറും എഴുതി കൊടുത്തിട്ട് തമിഴ്നാട്ടിലോട്ട് എൻട്രി ചെയ്യാതെ അറിയാമെന്നല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മളുണ്ടല്ലോ തമിഴ്നാടിൻ്റെ മണ്ണിലേക്ക് കയറിയതോടുകൂടി ഫുള്ള് കൃഷിയിടങ്ങളാണ്, റോഡ് സൈഡിൽ വരെ കൃഷിയാണ്. ഇതെന്താ പറയുക, നമ്മുടെ വാളമ്പുളിയെ, വാളമ്പുളി ഇത് അവരവിടെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. താഴെ ഷീറ്റൊക്കെ ഇട്ടിട്ട് മരം കുലുക്കുന്നു, കുലുക്കുമ്പോൾ പുളി താഴേക്ക് വീഴും, ഛേ വീഴും. വഴിനീളെ ഉണ്ടല്ലോ ഒരു ഗുഹ പോലെ ഫീൽ ചെയ്യുന്ന രീതിയിൽ രണ്ട് സൈഡിലും വാളമ്പുളിയുടെ മരങ്ങളാണ് കേട്ടോ നട്ടേക്കുന്നത്. എല്ലാത്തിലും പുളി കായ്ച്ച് കായ്ച്ച് നിൽക്കുകയാണ്. ഓൺ ദ വേയിൽ നമുക്ക് ട്രഡീഷണൽ രീതിയിൽ കുടിക്കാനായിട്ട് പനനങ്കും അതിൻ്റെ വെള്ളവും കിട്ടും കേട്ടോ. പറയാറുണ്ടല്ലോ ഇവിടെ ഇതാ രാത്രിക്കത്തെ ഫുഡ് കൂടി വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ₹50 പനനങ്ക. പനനങ്കൊക്കെ ഡിന്നർ കഴിക്കുന്ന ആരെങ്കിലും ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു കേട്ടോ. അത് ഇവിടെയുണ്ട്. നമ്മളങ്ങനെ ഉദുമൽപേട്ടിൽ വന്നിട്ട് ഇവിടുന്ന് ലെഫ്റ്റ് പോട്ടണമെങ്കിൽ പൊള്ളാച്ചിയും റൈറ്റ് പോട്ടണമെങ്കിൽ പളനിയാണ് കേട്ടോ. നമ്മളുണ്ടല്ലോ ജസ്റ്റ് ഒരു പരീക്ഷണത്തിന് വേണ്ടി ഇറങ്ങാണ്. ഈ റോഡ് സൈഡിൽ കൂടി പോകുന്ന വഴിയിൽ ഉള്ള ഇതുപോലുള്ള എന്താ പറയുക, കൃഷിയിടങ്ങളിൽ നമുക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ളൊരു ശ്രമമാണ്. അവിടെ ഒരു അങ്ങിയുണ്ട്, രീതിയുണ്ട്, രീതി അങ്ങി അങ്ങി. അമ്മേ അമ്മയെന്നല്ല ഇവിടെ അമ്മ എന്ന് വിളിക്കണ്ട. ഓ അമ്മ എന്ന് വിളിക്കുന്നത് പശു തിരിഞ്ഞ് നോക്കുന്നു. ഇവിടുന്ന് വലിയ ആരെങ്കിലും വന്ന പണി അതാ. ഇറങ്ങിറങ്ങി ഇങ്ങോട്ട് വരത്തില്ല, അങ്ങോട്ട് പോവാം. വണക്കം. എല്ലാം കൂടി വേലിച്ച് നശിപ്പിക്കോ. ആറ് അമ്മ ഉരുണ്ട് വീണ് നാണം കെടുത്തി അവസാനം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്റ്റിച്ചിട്ട് കിടക്കേണ്ട അവസ്ഥ വരുമോ? ഫ്രീക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് തമിഴ് അറിയാന്ന് കേട്ടോ പറഞ്ഞത്. ഓക്കെ, നമുക്ക് ഫ്രീക്കിയുടെ തമിഴ് കേൾക്കാം. ആയിക്കോട്ടെ, എന്നാ ഉങ്കളുടെ ഇത് കടയാതാ. നമ്മളങ്ങനെ മംഗളം എന്ന് പറയുന്ന ഒരു ടൗൺ ഏരിയയിലേക്ക് എത്തിയേ. ശരിക്കും നേരത്തെ ഉണ്ടല്ലോ നമ്മൾ ആ ടെൻ്റ് അടിക്കാൻ വേണ്ടി ചോദിച്ച സ്ഥലത്ത് അവിടെ കിട്ടിയേ.
ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഓൺ ദ വേയിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സൈഡിലുള്ള തട്ടുകടയിൽ നിർത്തി. ഇവിടെ നല്ല ബിരിയാണിയൊക്കെ ഉണ്ട്, പിന്നെ 50 രൂപയ്ക്ക് ചിക്കൻ പൊരിച്ചതൊക്കെ കിട്ടുക. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് ഇവിടെ കണ്ടോ നല്ല മീനൊക്കെ ഉണ്ടല്ലോ, മീനൊക്കെ നല്ല ഫ്രൈ ആക്കിയിട്ട് തരും കേട്ടോ. 30 രൂപയാണ് ഓരോ പീസിനും. ഈ ഒരു മീന് 60 രൂപയാണ്, 60 രൂപ എന്ന് പറയുന്നത്. ഇത് പിന്നെ പച്ചക്കറി, ഇത് കണ്ടോ പച്ചക്കറി കടയാണ്, എല്ലാം കൂടി മിക്സഡാണ്. പിന്നെ ആ ഒരു ഈ ഒരു റോഡ് മുഴുവൻ നിറച്ച് ഇതുപോലെ കുക്കിങ്ങിൻ്റെ ഐറ്റമാണ് കേട്ടോ. നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇതുപോലുള്ള എല്ലാ ഓൾമോസ്റ്റ് ടൗണുകളിലെല്ലാം ഒരു ഫുഡ് സ്ട്രീറ്റ് പോലെ ഒരു സ്ട്രീറ്റ് ഏരിയ ഉണ്ടോ, അപ്പോൾ അവിടെ ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ എന്താ പറഞ്ഞേ, രണ്ട് ബീഫ് ബിരിയാണി, പിന്നെ എന്താ ബീഫ് നല്ല വില കുറവാണ്, 50 രൂപയുള്ള ബിരിയാണി നിറയുണ്ട്. 50 രൂപയുള്ളൂ, 50 രൂപയുടെ ബിരിയാണി പൊളി. അങ്ങനെ ഇന്നത്തെ താമസത്തിൻ്റെ കാര്യം ശരിയായില്ലേ, നമ്മളിപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എവിടെയുള്ളത്, ആ ബാംഗ്ലൂരേക്ക് ഉള്ള ഹൈവേയിലാണ് കേട്ടോ ഉള്ളത്. ഞങ്ങളുണ്ടല്ലോ കുറച്ചധികം നേരമായിട്ട് സേലം ടൗണിൽ കിടന്ന് കറങ്ങുവാണ് കേട്ടോ. ഇവിടെ ഒരു റൂം കിട്ടാൻ വേണ്ടിയിട്ട്, അയ്യോ ഫുള്ള്, ഇവരെല്ലാവരും ചോദിക്കും വയ്ക്കുമ്പോൾ ഇതാണോ ഇവിടെയാണോ നമ്മൾ റൂം എന്ന് കണ്ടത്, അപ്പുറത്തല്ലേ. ഓക്കെ, ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഹോട്ടൽ ഫുള്ളാണ് ഫുള്ളാണ്. ചില സ്ഥലങ്ങളിൽ വേറൊരു സീനുണ്ട്, ആ സീനെന്താണെന്ന് ഞാൻ ഈ എപ്പിസോഡിൻ്റെ അവസാനം പറയാം കേട്ടോ. ഫ്രണ്ട്സ് അങ്ങനെ ഉണ്ടല്ലോ, ഫൈനലി ഓടി ഓടി നമുക്കൊരു റൂം സെറ്റായിട്ടുണ്ടേ. ഒന്നും പറയണ്ട, സേലം നമ്മൾ ശരിക്കും ചിരിച്ചില്ലേ, ശരിക്കും ചിരിച്ച്. എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു എന്തോ ഒരു കല്യാണ ഫംഗ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ, നമ്മളൊരു 3-4 ഓൾറെഡി ഇത് ചോദിച്ചില്ലേ. കൊറേ ചോദിച്ചു, പക്ഷെ എല്ലായിടത്തും ഫുള്ളായിരുന്നു. അവസാനം ഇവിടെ വന്നു, ഇവിടെ എന്തായാലും കിട്ടി കേട്ടോ. എന്തായാലും ഭാര്യ 550 രൂപ റൂമിനെ. അപ്പം നാളെ നമ്മൾ അതിരാവിലെ ഇവിടെ നിന്ന് ഇറങ്ങുന്നു. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി സേലം വരെ നമ്മളെത്തി. ഇനി ഇപ്പം എങ്ങോട്ടായിരിക്കും നമ്മൾ പോവുക, മനസ്സിലായൊരു കമൻറ്റ് ഇല്ലാത്തൊരു അടുത്ത എപ്പിസോഡായിട്ട് കാത്തിരിക്കട്ടോ. അപ്പം വ്യത്യസ്തമായ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാൻ പോലേക്കും. ബൈ ബൈ ബൈ.